ഒരു സെക്കൻഡ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നത് എനേബിൾ ചെയ്താൽ എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക് കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏവർക്കും മാസ് മീഡിയയുടെ ആത്മായനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നാം റമളാനിൻ്റെ ദിനങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മായനത്തിൻ്റെ വാതായനങ്ങൾ നമ്മളിലേക്ക് തുറക്കപ്പെടുമ്പോൾ ഷെയ്ഖ് മഹ്മൂദ് അൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിൻ്റെ റസാനത്ത് എന്ന കിതാബാണ് നമ്മൾ പരിചയപ്പെട്ടു വരുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഓരോ വരികൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ ആന്ദോളനങ്ങൾ സൃഷ്ടിക്കണം, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ഈ ഒരു ലക്ഷ്യം നമ്മളിൽ എന്നും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിൽ പറഞ്ഞു, ഒരാത്മീയ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിൻ്റെ മെച്ചം അത് വളരെ വലുതാണ്. ഭൗതിക താല്പര്യങ്ങളുടെ അപ്പുറത്തേക്ക്, ഭൗതികതയിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും ആത്മീയമാകുന്ന അറിവുകൾ കൊണ്ട് ആഖിറ ലോകം നമുക്ക് നേടാൻ സാധ്യമാകും എന്നതാണ് നമ്മൾ പറഞ്ഞു തീർത്തത്. അതോടൊപ്പം തന്നെ വീണ്ടും അതിൽ നമുക്ക് നോക്കിയാൽ കാണാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو نلت علما لنلت العزة قد راحلت إليك من كل مسير خلا عن ثلاثا لو نلت علما لنلت العزة قد راحلت إليك من كل مسير خلا عن ثلاثا يسعى إلى مثمر من كل أمكنة طير وليس إليها الحط والرسل يسعى إلى مثمر من كل أمكنة طير وليس إليها الحط والرسل റസാനത്തിൻ്റെ പ്രത്യേകത, ഒരു ആത്മീയ വിചാരം മനുഷ്യ സമൂഹത്തിലേക്ക് ഇട്ടു തരുമ്പോൾ അതോടൊപ്പം തന്നെ ഭൗതികമായ ഒരു ഉദാഹരണവും കൂടി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവാൻ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിമിനോട് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ഒരു കിതാബ്. നമുക്ക് ഇന്ന് ഈ ആത്മായനത്തിലൂടെ കേൾക്കുന്നത് ആത്മായനം എന്ന എൻ്റെ സ്വജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചു നടത്തം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, ആത്മീയത എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടൊരു മനുഷ്യൻ അവൻ അറിവ് സമ്പാദിക്കുമ്പോൾ അതിൽ കിട്ടുന്ന മെച്ചം എത്ര വലുതാണെന്നാണ് നമുക്ക് റസാനത്ത് ഇന്ന് പഠിപ്പിച്ചു തരുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ, നമ്മുടെ മക്കളെ ഭൗതികകരമായ എന്തു താല്പര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചാലും ആത്മീയമായൊരു പിടുത്തം നമ്മുടെ കയ്യിൽ വേണം. ആത്മീയ വിദ്യാഭ്യാസം നൽകണം. ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ തൗഫീഖ് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ അവൻ ഭൗതിക തലത്തിലേക്ക് പോകുമ്പോഴും മാതാവും പിതാവുമാകുന്ന രക്ഷകർത്താക്കളാകുന്ന വാപ്പ ഉമ്മമാരാകുന്ന നമ്മൾ അവരെ ആത്മീയതയുടെ ആ ഓരത്തുകൂടി നടത്താനുള്ള ശ്രമം നടത്തണം. ഇല്ലയെങ്കിൽ അവർ നമ്മളിൽ നിന്നും വിദൂരത്തേക്ക് പറന്നകലും നമ്മൾ മരിച്ചാൽ പോലും നമ്മുടെ മയ്യത്തിൻ്റെ സമീപത്ത് പോലും വന്നെത്താൻ ആ മക്കൾക്ക് ചിലപ്പോൾ സമയമുണ്ടാവില്ല. അതുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസം നമ്മൾ നൽകണം. ആത്മീയതയിലൂടെ നമ്മുടെ മക്കളെ നടത്തണം. അല്ലാഹു തആല നമ്മുടെ മക്കളെയെല്ലാം ആത്മീയതയിലൂന്നിയുള്ള ജീവിതത്തിലായി അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളെയും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന നല്ല മക്കളാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ രോഗികളായവർ പ്രത്യേകമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞതാണ്. എൻ്റെ ഉസ്താദ് അവിടുന്ന് രോഗത്തിലാണ്. ഇത്രയും പെട്ടെന്ന് ശിഫ നൽകണം. ഓപ്പറേഷൻ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ശിഫ നൽകി
പൂർണ്ണ ആഫിയത്തോടുകൂടി ദീനിന് സമുദായത്തിന് സമൂഹത്തിന് സേവനം ചെയ്യാൻ രചനയിൽ നിലനിൽക്കാൻ ദീനി പ്രബോധനത്തിൽ ഇനിയും ഒരുപാട് കാലങ്ങൾ ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായും ഇതിനിടയിൽ ദുആ ചെയ്യുകയാണ്. എല്ലാവരുടെയും രാപകലുകളിലെ ദുആകളിൽ ഉസ്താദിൻ്റെ ആഫിയത്തും ആരോഗ്യവും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. അവിടുന്ന് ദീർഘായുസ്സിലായി നിൽക്കണം, ആഫിയത്തോടുകൂടി നിൽക്കണം. അത് കണ്ട് ഒരുപാട് കാലം അവരുടെ തണലിലായി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ശേഷം നമ്മൾ പറഞ്ഞു വന്നത് റസാനത്തിലെ ബൈത്തുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പറയുന്നു, ലൗനിൽ തഇൽമൻ ലനിൽ തൽ ഇസ്സി ഖദ് റഹലത്ത് إليك من كل مصر خوعا ثلثا ഉന്നിലിരിക്കുന്ന ചെറിയ മുത്തല്ലിമാണ് പഠിക്കാൻ വന്നിരിക്കുന്ന ചെറിയ മുത്തല്ലിമിനോട് പറയാം, മോനെ ഈ ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ ആത്മീയമായ വിദ്യാഭ്യാസത്തിലൂടെ ആത്മീയ ഉൽക്കർഷത്തിലേക്ക് നീ ഉയർന്നു കഴിഞ്ഞാൽ നിന്നെ തേടി പല നാടുകളിൽ നിന്നും വാഹനങ്ങൾ നിന്നിലേക്കടുത്തു വരും. ഒരുപാട് വാഹനങ്ങൾ നിന്നെ തേടി വരും എന്ന് പറഞ്ഞാൽ ഒരുപാട് നാടുകളിൽ നിന്ന്, ഒരുപാട് ജനങ്ങളിൽ നിന്ന്, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് എല്ലാ നേതാക്കളും നിന്നെ തേടി നിന്റെ അടുക്കൽ വരും. അത് അഹങ്കരിക്കാൻ പറഞ്ഞതല്ല, ഇതിലേക്ക് താല്പര്യമുണ്ടാക്കാൻ. നമുക്കറിയാം ആഖിറത്തിനെ പറ്റി പറയുമ്പോൾ സ്വർഗം പറയുന്നുണ്ട്. സ്വർഗത്തിലെ ഓരോ സൗധങ്ങളെയും സൗകര്യങ്ങളെയും പറ്റി ഖുർആൻ വരെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം അതിലേക്കൊരാഗ്രഹം ഉണ്ടാവാൻ, അതിലൂടെ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി റബ്ബു തആല പറയുന്നതാണല്ലോ. അപ്രകാരം തന്നെയാണ് റസാനത്തിൽ പറഞ്ഞത്, മോനെ നീ ഇൽമു പഠിക്കാമെന്നതാണ്. നമ്മളോട് ഓരോരുത്തരോടും പറയണം അള്ളാഹിൻ്റെ ദീൻ, അത് പഠിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മളെ തേടി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വാഹനങ്ങൾ തുരുതുരാ വരും. എത്രയോ ആലിമീങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, അവർ വരുമ്പോൾ ആയിരങ്ങൾ നിരനിരയാൻ, പതിനായിരങ്ങൾ ക്യൂവാണ്. അവരെല്ലാം നിൽക്കുന്നത് ആ ആലിമിന്റെ മുഖമൊന്ന് കാണാൻ, അവിടത്തെ കൈയൊന്ന് ചുംബിക്കാൻ, അവിടത്തെ ബറക്കത്തൊന്ന് കിട്ടാൻ, അവിടത്തേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ, അവിടത്തെ ദുആയിലൊരു ഭാഗമാകാൻ, അതിലൂടെ ആസറത്തിൽ രക്ഷപ്പെടാൻ, ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് കോടിക്കണക്കായ ആളുകൾ, ലക്ഷക്കണക്കായ ആളുകൾ ആത്മീയ സദസ്സുകളിൽ മജിലിസുകളിൽ ഒരുപാട് സമയം കാത്തു നിൽക്കുന്നത് നമ്മളൊക്കെ കാണാറുണ്ട്. ഇപ്രകാരം പറയണം, മോനെ നീ വരുന്ന സദസ്സുകളിൽ, നീയുള്ള സ്ഥലങ്ങളിലേക്കും ആയിരക്കണക്കായ ജനങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും നിന്നിലേക്ക് വാഹനത്തിൽ കയറി വരും. വെറുതെ പറയുന്നതല്ല. എന്നിട്ട് പറയുന്നു, അതിനൊരു ലക്ഷണം ഞാൻ പറഞ്ഞു തരാം, അതിനൊരു ഭൗതിക ഉദാഹരണം പറഞ്ഞു തരാം. യസ് ആ ഇലാ മുസ്മിരിൻ മിൻ കുല്ലി അംകിനത്തിൻ طير وليس إلي هل خط والرسل يسعى إلى مثمر من كل أمكنة طير وليس إلي هل خط والرسل ഒരു വൃക്ഷം ഒരു ഫലം കായ്ക്കുന്ന മരം അതിൽ നല്ല ഫലം കായ്ക്കുന്നുണ്ടെങ്കിൽ ആരോരും കത്തു കൊടുക്കാതെ ആരോരും അനൗൺസ്മെന്റ് ചെയ്യാതെ ആരെയും പറഞ്ഞ് ദൂതന്മാരെ വിടാതെ ആ മരത്തിന്റെ ചില്ലകളിലേക്ക് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആ സ്ഥലങ്ങളെ പല ഭാഗത്തുള്ള എത്തിച്ചേരാൻ സാധ്യമാകുന്ന സ്ഥലങ്ങളിലുള്ള പക്ഷികൾ അതിലേക്ക് വരുന്നത് നീ കണ്ടിട്ടില്ലേ? ജീവികൾ അതിലേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ? തേന്നുകരാൻ വണ്ടുകൾ, ഫലം കഴിക്കാൻ ഒരുപാട് പക്ഷികൾ അതിലേക്ക് വരുന്നത് നീ കണ്ടിട്ടില്ലേ? ഇപ്രകാരം നീയൊരു നന്മയായ ജീവിതത്തിലാണെങ്കിൽ, ഇൽമു പഠിച്ചാൽ വേണ്ട രൂപത്തിൽ അതിനെ നീ ഉപയോഗിച്ചാൽ എന്ന് പറഞ്ഞാൽ ആഖിറത്തിന് വേണ്ടി നീ പഠിച്ചാൽ, നിന്നെ അള്ളാഹു തആല അംഗീകരിച്ചു പോയാൽ നിന്നെ ഇഷ്ടം വെക്കുന്ന സമൂഹത്തെ റബ്ബു തആല ഉണ്ടാക്കും. നിന്നിലേക്ക് സമൂഹത്തിന്റെ ഹൃദയത്തെ അള്ളാഹു തആല എത്തിക്കും. അതിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നിന്നിലേക്ക് പക്ഷികൾ ഒരു ഫലം കായ്ക്കുന്ന മരത്തിലേക്ക് കത്ത് കൊടുക്കാൻ, ലെറ്റർ കൊടുക്കാനുള്ള ആളുകളില്ലാതെ, മെസ്സേജുകൾ അയക്കാതെ എത്രയോ പക്ഷികളാണ്
ഓരോ ഫലം കായ്ക്കുന്ന മരങ്ങളിലേക്കും ഓടിയടുക്കുന്നത് പറന്നടുക്കുന്നത്. ഇപ്രകാരം നീ കൃത്യമായ രൂപത്തിൽ ഇൽമു പഠിച്ചാൽ അതിലൂടെ നിന്നിലേക്ക് സമൂഹത്തിൽ നിന്നും ഒരുപാട് ആളുകൾ നിന്നിലേക്ക് വന്നെത്തിച്ചേരും. നിനക്ക് അള്ളാഹു തആല പ്രതാപം കൊണ്ടെത്തിക്കും. ഇതൊക്കെ ഉദാഹരണങ്ങൾ ഈ ആധുനിക സമയത്ത് എത്രയോ ഉണ്ട്. എത്രയോ വലിയ ആലിമീങ്ങൾ, രാജാക്കന്മാരെ പോലെ നടക്കുന്ന ആലിമീങ്ങൾ, അത്രത്തോളം അനുയായി വൃന്ദം പിന്നാലെ ഉള്ള സമൂഹം, എത്രയോ വലിയ ആലിമുകൾ. അവർക്ക് കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ ഒന്നും ഒരു മുട്ടുമില്ല. അതെല്ലാം അവരുടെ ശിഷ്യന്മാർ, അവരുടെ സുഹൃത്തുക്കൾ, അവിടുത്തെ ആ ഉസ്താദുമാരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണല്ലോ. ഇത് അള്ളാഹു തആല ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് ആഖിറം ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ ദുനിയാവിലെ ഒരു നഷ്ടവും നഷ്ടമല്ല എന്നാണ് ഇന്നത്തെ പാഠം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആലിമീങ്ങൾക്ക് നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല സൗകര്യങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ എന്തേ ഞങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ രാപകൽ അധ്വാനിച്ചിട്ടും ഇത് നേടാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് കണ്ട് അസൂയപ്പെടാനുള്ളതല്ല. ഇത് റബ്ബ് താഴെ ഇട്ട് കൊടുക്കുന്നതാണ്. അവർ വർഷങ്ങളോളം റബ്ബിൻ്റെ ദീൻ പഠിക്കാൻ, അത് കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ഇതിനു വേണ്ടി സമയം വിനിയോഗിച്ചപ്പോ, അതനുസരിച്ച് അവർ പ്രവർത്തിച്ചപ്പോ അതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ, അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ അസൂയപ്പെടുന്ന അതിനൊരു വകുപ്പില്ല. പട്ടിണി കിടക്കാനുള്ള കാലഘട്ടത്തിൽ അവർ പട്ടിണി കിടന്നതാണ്. രാത്രികൾ പകലുകളാക്കി അവർ ദീനിനെ പഠിച്ചവരാണ്. എത്രയോ ആളുകൾ, എത്രയോ ആലിമുകൾ രാത്രി മുഴുക്കയും പഠനത്തിലായി നിന്നിട്ട് നേരം വെളുക്കുന്നത് പോലും മറന്നുപോയിട്ടുണ്ട്. സുബഹി വാങ്ങുവിളിക്കുമ്പോഴാണ് സമയം ഇത്ര ആയല്ലേ എന്ന് മനസ്സിലാക്കിയത്. പിന്നീട് പിറ്റേന്ന് രാവിലെയും വീണ്ടും അവർ ദർസ് പഠിക്കാൻ, കിതാബുകൾ ഓതാൻ പോവുകയായി റബ്ബിന്റെ ദീൻ പഠിക്കാൻ. അതുകൊണ്ട് റബ്ബ് താഴെ നൽകുന്ന മെച്ചം അത് വളരെ വലുതാണ്. ഇത് അസൂയപ്പെടാനോ ഇതിനു വേണ്ടി പഠിക്കാനോ പറയുകയല്ല, നേരെ മറിച്ച് മുന്നിലിരിക്കുന്ന മുത്തലിമിനോട് മോനെ നീ ഇൽമ് നിന്നെ ചതിക്കാത്ത രൂപത്തിൽ നീ പഠിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കേട്ടുവല്ലോ. അതിൻ്റെ ഭാഗമായി പറയാൻ, നീ വേണ്ട രൂപത്തിൽ ഇൽമ പഠിച്ചാൽ നിന്നിലേക്ക് രാജ്യാതിർത്തികൾ കടന്നിട്ടും ആളുകൾ നിന്നിലേക്ക് വരും. കത്തുകൊടുക്കാതെ ആരോരും പോയി ക്ഷണിക്കാതെ കണ്ട് ഫലമുള്ള വൃക്ഷത്തിലേക്ക് പക്ഷികൾ പറന്നെടുക്കുന്നത് പോലെ നിന്റെ ഫലം ആസ്വദിക്കാനായി ഒരുപാട് സമൂഹം കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെ നീ ഇൽമിൽ ശ്രദ്ധ ചെലുത്തണം എന്നാ പറയുന്നത്. ഇത് നമ്മളോടും കൂടി പറയുകയാണ്. നമ്മുടെ മക്കൾ, നമ്മൾ ആലിമീങ്ങളായിട്ടില്ലെങ്കിലും നമ്മുടെ വരും തലമുറയെ ഇൽമുമായി ബന്ധപ്പെടുത്തണം. അള്ളാഹിൻ്റെ ദീൻ, അത് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ എത്ര വലിയ ഉന്നതിയിലെത്തിയാലും ആത്മീയതയുടെ പാന്താവിലൂടെ ഖുർആൻ പാരായണം ചെയ്യുന്ന, സിക്റുകൾ ചൊല്ലുന്ന, നന്മകൾ ചെയ്യുന്ന നല്ല ഒരു തലമുറയായി നിലനിർത്തണം. എങ്കിലേ നമ്മൾ മരണപ്പെട്ട് ഖബർസ്ഥാനിൽ കിടക്കുമ്പോൾ ഒരു ഫാത്തിഹയെങ്കിലും ഒന്ന് ഓതി ഒരു അസ്സലാമു അലൈക്കും യാ അബി യാ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയ്ക്കും ഉമ്മയ്ക്കും സലാം ചൊല്ലുന്ന ഒരു സമൂഹമെങ്കിലും മാറുള്ളൂ. നേരെ മറിച്ച് അവർ തിരിഞ്ഞു പോലും നോക്കാതെ എ സി കാറുകളിൽ ആസ്വാദനത്തിലായി കടന്നു പോകുമ്പോൾ എൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, അവരെ കബറടക്കിയിട്ടുള്ളത് ഈ പള്ളിപ്പറമ്പിലാണ്, ഞാനൊന്ന് വരേണ്ടതാണെന്ന ബോധം പോലും ഇല്ലാത്ത സമൂഹമായി മാറിപ്പോകും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മക്കൾ നന്നായവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളാകുന്ന മക്കളെ അള്ളാഹു തആല നന്നാക്കി നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല ഉപകാരം നൽകുന്ന നല്ല മാതാപിതാക്കളായി നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു തആല നിലനിർത്തുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർറിയാതിനാ قرت اعين وجعلنا للمتقين اماما في اهل السنه والجماعه الى يوم القيامه نافعا في الدارين في الدنيا والاخره يا رب العالمين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته ഒരു സെക്കൻഡ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ഓൾ എന്നതിനെ ഇനേബിൾ ചെയ്താൽ എല്ലാ പുതിയ വീഡിയോസും സമയബന്ധിതമായി നിങ്ങൾക്ക് കിട്ടും.